നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം നികുതി വർദ്ധനയും വിലക്കയറ്റവും ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ് വ്യവസായത്തിന് കനത്ത ഭീഷണി സൃഷ്ടിക്കുന്നു പബ്ബുകളുടെ എണ്ണം കുറയുന്നത് ഈ മേഖലയിലെ തൊഴിലവസരങ്ങളും കുറച്ചിട്ടുണ്ട് അധിക തുക കൗൺസിൽ ടാക്സായി നൽകിയ 862,027 കുടുംബങ്ങൾക്ക് അത് തിരികെ ലഭിക്കും ശരാശരി 174 പൗണ്ട് തിരികെ ലഭിക്കുമെന്നാണ് കണക്കുകൾ മഹാഭാരതം അവതരിപ്പിച്ച പ്രശസ്തനായ ബ്രിട്ടീഷ് തിയേറ്റർ ഡയറക്ടർ പീറ്റർ ബ്രൂക്ക് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 97 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഉക്രൈൻ പ്രതിരോധം തീർത്ത് ലെസിചാൻസ്ക് നഗരം പിടിച്ച റഷ്യ കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസിക് മേഖലയുടെ നിയന്ത്രണം സ്വന്തമാക്കിയതായി പ്രതിരോധ മന്ത്രി സെർഗെ ഷോയ്ഗു അറിയിച്ചു എന്നാൽ ഉക്രൈൻ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വെടിവെപ്പിൽ ഭയന്ന പൊതുജനം ഫീൽഡ് ഷോപ്പിംഗ് മാളിൽ തോക്കുധാരി നിരവധി പേരെയാണ് കൊലപ്പെടുത്തിയത് ഗ്യാൻവാപ്പി കേസിൽ വാരണാസി ജില്ലാ കോടതി ഇന്ന് വിചാരണ പുനരാരംഭിക്കും കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി സിവിൽ കോടതിയിൽ ഉണ്ടായിരുന്ന രേഖകൾ ജില്ലാ കോടതിയിലേക്ക് മാറ്റി തെലങ്കാനയിലും ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ ജനങ്ങൾക്ക് BJPയിലുള്ള വിശ്വാസം കൂടിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു CBSEയിൽ തോറ്റു എന്ന വാക്ക് മാർക്ക് ലിസ്റ്റുകളിൽ നിന്നും ഒഴിവാക്കി CBSE 10-ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റുകളിൽ ഇത്തവണ തോറ്റു എന്നതിനു പകരം നിർബന്ധമായും വീണ്ടും എഴുതണം എന്ന വാക്കായിരിക്കും ഇനി മുതൽ ഉപയോഗിക്കുക AKG സെന്റർ ആക്രമിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി സർക്കാർ സഭാ നടപടി നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുവാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ പ്രതിപക്ഷം ശാന്തമായി ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ ഷാജ് കിരണിന് ED നോട്ടീസ് അയച്ചു നാളെ 11 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തത് SFA പോയ ശേഷം തന്നെയാണെന്ന് പോലീസ് റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ചിത്രങ്ങളും പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങളും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് യുവതിയെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ യൂട്യൂബർ സൂരജ് പാലാഹാരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അറസ്റ്റ് ചെയ്യപ്പെടുവാനുള്ള സാഹചര്യമുള്ളതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം കേരള പോലീസിൽ ആദ്യമായി നിയമിക്കപ്പെട്ട 500 കമാൻഡോകൾ വിരമിക്കുന്നു പകരം പുതിയ 500 കമാൻഡോകൾ ഉടൻ പോലീസിലെത്തും കോഴിക്കോട് കോർപ്പറേഷനിൽ പാസ്വേഡ് ചോർത്തി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥരടക്കം 6 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുക വനിതാ ലോകകപ്പ് ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് സമനില ഇസ്ബെല്ല പീറ്ററിന്റെ ഗോളിൽ മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ലീഡെടുത്തപ്പോൾ 28-ാം മിനിറ്റിൽ വന്ദന കദാരിയയിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക